ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. തന്നിൽ ശരണം പ്രാപിക്കുന്നവരെ ദൈവം സഹായിക്കുമെന്ന് വിശ്വസിക്കണം. നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത, നമ്മളെ സ്പർശിച്ചറിയാത്ത ദൈവം, ജീവിക്കുന്ന ദൈവം, സർവശക്തനായവൻ നമ്മുടെ കൂടെ ഉണ്ട് നമ്മളെ സഹായിക്കുവാൻ. ഹല്ലേലൂയ. അതാ നമ്മുടെ വിശ്വാസം. ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഹെബ്രായർ 13:8, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും എന്നും ഒരുവൻ തന്നെ. അവന് മാറ്റമില്ല. മാറ്റമില്ലാത്തവനായ യേശു, അവന് മാറ്റമില്ല. പക്ഷെ അവനിലൂടെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അവൻ തീരുമാനിച്ചു കഴിയുമ്പോൾ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഹല്ലേലൂയ. യേശുവിന് മാറ്റമുണ്ടോ? ഇല്ല. അവനൊരു വ്യത്യാസവുമില്ല. അവൻ എന്നും ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ യേശു നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അവന്റെ വാക്കിന് മാത്രമാ വ്യത്യാസമില്ലാത്തത്. മർക്കോസ് 12:24, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തെ കുറിച്ച് നിങ്ങൾക്കറിയില്ല, വചനത്തിൻ്റെ ശക്തിയെ കുറിച്ച് അറിയത്തില്ല, ദൈവത്തിൻ്റെ ശക്തിയെ കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെ കുറിച്ച്, കരുതലിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ വാക്ക് അവസാനത്തെ വാക്ക്. അവൻ പറയുന്നത് ഇവിടെ നടക്കത്തുള്ളൂ. യേശു തീരുമാനിക്കുന്നത് ഇവിടെ നടക്കത്തുള്ളൂ. അവന്റെ വാക്ക് എന്താണോ ആ വാക്ക് ഇവിടെ സംഭവിക്കത്തുള്ളൂ. അവന്റെ വാക്കിന് മാറ്റമില്ല. യേശു എന്ത് തീരുമാനിക്കുന്നു അതിവിടെ നടക്കും. ഹല്ലേലൂയ. ഒരിക്കലും ധ്യാനിക്കാനായിട്ട് സിബി എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ വന്നു. അവൻ്റെ ശരീരത്തിൽ മുഴുവൻ സോറിയാസിസ്, തലയിൽ മുഖമൊഴിയെ കംപ്ലീറ്റ് സോറിയാസിസ്. ഞായറാഴ്ച ധ്യാനം തുടങ്ങിയപ്പോൾ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സൗബ് ബ്രദറെ, ഈ ധ്യാനത്തിലൂടെ ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യയും. ഞാൻ ചുറ്റു വീട്ടിലാരൊക്കെയുണ്ട്? ഭാര്യ, 3 കുട്ടികൾ, അപ്പനും അമ്മയുമുണ്ട്. മാതാപിതാക്കൾക്ക് ഒരു മകനാണ്. ആ മകൻ പറയുക, ഞാൻ സഹിച്ചു മടുത്തു. അടുത്തു നിൽക്കുമ്പോൾ ശരീരം ഈ ദുർഗന്ധം ചീഞ്ഞു നിറയുക. മൊത്തം സോറിയാസിസ്, ശരീരത്തിലെ വ്രണങ്ങളാണ്. അടുത്തു നിന്നൊരു ചീഞ്ഞ ദുർഗന്ധമാണ്. ആ മകൻ പറയുകയാണ്, ഞാൻ മടുത്തു ജീവിതം. ഞാൻ പല ധ്യാനങ്ങളിൽ കൂടി എനിക്ക് സൗഖ്യം കിട്ടിയില്ല. ഇതെന്റെ അവസാനത്തെ ധ്യാനം. ഈ ധ്യാനത്തില് എൻ്റെ ഈ രോഗം സൗഖ്യമായില്ലെങ്കിൽ ഞാൻ ജീവിതം അവസാനിപ്പിക്കും, ഞാൻ ആത്മഹത്യ ചെയ്യും. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞ വാക്കുകളാണ്. ഞാൻ അവൻ്റെ തോളിൽ പിടിച്ചിട്ട് പറഞ്ഞു, യേശു നിന്നെ തൊടും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഈ ധ്യാനം നിൻ്റെ ജീവിതത്തെ മാറ്റും. യേശു നിൻ്റെ ഈ രോഗത്തെ സൗഖ്യമാക്കും. സോറിയാസിസ് സൗഖ്യം പ്രാപിക്കും. നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. ഞാൻ പറഞ്ഞു, നീ സങ്കടപ്പെടേണ്ട, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ അവൻ്റെ തലയിലോട്ട് കൈവച്ചു. തല കൈവെക്കത്തില്ല, തല മൊത്തം വ്രണങ്ങളാണ്. തലയിലോട്ട് കൈവച്ച് കർത്താവിൻ്റെ നാമത്തിൽ ആ മകനോട് പ്രാർത്ഥിച്ചു. ആ ധ്യാന ദിവസങ്ങളിൽ അവൻ നന്നായിട്ട് ധ്യാനിച്ചു. നന്നായിട്ട് കുമ്പസാരമൊക്കെ കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വീണ്ടും വന്നു. ഞാൻ ഒരിക്കൽ കൂടി അവനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ ശരീരത്തു നിന്ന് എന്തോ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന അനുഭവം, എന്തോ ആരോ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നൊരു ഫീലിംഗ് എനിക്കുണ്ടായി. എൻ്റെ മനസ്സിലെ ഭാരം മാറി, തലയിലെ ഭാരം മാറി. ഞാൻ പറഞ്ഞു, കർത്താവ് നിന്നെ തൊട്ടതാ, നിന്നെ ബന്ധിച്ച പിശാച് വിട്ടുപോയതാ, നീ സൗഖ്യം പ്രാപിക്കും. വ്യാഴാഴ്ച അത് ധ്യാനം കഴിഞ്ഞ് പോകാൻ നേരത്ത് ആ ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്നു. വന്നിട്ട് എൻ്റെ ശരീരം കാണിച്ചു. ശരീരത്തിലെ ആ വ്രണങ്ങളെല്ലാം കരിഞ്ഞിരുന്നു. പിറ്റേ മാസം സാക്ഷ്യം പറയാനായിട്ട് വന്നു, ശരീരത്തിന് സോറിയാസിസ് ഇല്ല. സോറിയാസിസ് ഉണങ്ങി അത് കരിഞ്ഞതിൻ്റെ കറുത്ത പാടുകൾ മാത്രം. യേശു അവനെ തൊടുകയാ. ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച ആ ചെറുപ്പക്കാരനെ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. അത് കഴിഞ്ഞ് അനേക തവണ അവൻ വന്ന് സാക്ഷ്യം പങ്കുവച്ചിട്ടുണ്ട്. അവൻ പിന്നീട് ചെയ്ത ബിസിനസ്, ജോലി, എല്ലാ കാര്യങ്ങൾക്കും ദൈവം ഉയർച്ച കൊടുത്തു. കാരണം വർഷങ്ങളോളം സഹിച്ച സഹനത്തിന് വലിയ പ്രതിഫലം കൊടുത്തു.
എല്ലാ നന്മകളും കൊടുത്ത് ആ മകനെ കർത്താവ് അനുഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തില് വ്യത്യസ്തമായ വിധത്തില് അസഹനങ്ങള്, രോഗങ്ങള്, കടബാധ്യത, പ്രതിസന്ധികള്, മക്കൾ മൂലമുള്ള പ്രയാസങ്ങള്, പല വിധത്തില് സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്തു സഹനങ്ങളും ആയിക്കൊള്ളട്ടെ, നിന്നെ സഹായിക്കുവാൻ യേശുണ്ട്. നീ എവിടെയാണെങ്കിലും നിന്നെ ഒരിക്കലും ഭക്ഷിക്കാത്തവൻ, നീ ഏത് അവസ്ഥയിലാണെങ്കിലും ഒരിക്കലും നിന്നെ തള്ളിക്കളയാത്തവനായ ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു. ഹല്ലേലൂയ. എന്താനന്ദം